കുണ്ടന്നൂരിൽ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള വെടിക്കെട്ട് നിർമ്മാണശാലയിലാണ് തീപിടിച്ചത്. കിലോമീറ്ററുകൾ അകലേക്ക് പ്രകമ്പനമുണ്ടായി. സെക്കൻഡുകൾ നീണ്ടുനിന്ന കുലുക്കമാണ് ദൂരസ്ഥലങ്ങളിലേക്ക് പോലും അനുഭവപ്പെട്ടത്. സ്ഫോടനത്തിൽ ആലത്തൂർ കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വൈകിട്ട് 5 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. 4 പേർ നിർമ്മാണശാലയിൽ പണിക്കുണ്ടായിരുന്നു. ഇതിൽ മണികണ്ഠനൊഴികെ 3 പേർ പുറത്തുപോയ സമയത്താണ് അപകടം നടന്നത്. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. വെടിക്കെട്ടുപുര പൂർണ്ണമായും കത്തിനശിച്ചു. സ്ഫോടന സമയത്ത് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ഉഗ്രശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെട്ടു. വടക്കാഞ്ചേരി, ഓട്ടുപാറ, അത്താണി മേഖലകളിൽ കുലുക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ പുറത്തേക്കിറങ്ങിയോടി. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർക്കാർ ഓഫീസുകളുടെയും വീടുകളുടെയും ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. 4 ആളുണ്ടായിരുന്നു എന്നാണ് പറയണത്. 3 പേരും കുളിക്കാനായിട്ട് പോയി, ബാക്കി ഒരാളുണ്ടായിരുന്നു. അയാൾക്കാണ് അപകടം പറ്റിയിരിക്കുന്നത്. കാവശ്ശേരി മണി എന്ന് പറഞ്ഞ ആളാണ്. സംഭവം എന്താണെന്ന് അറിയില്ല. പുല്ലിനെ തീ പിടിച്ചിട്ടാവാം, അല്ലെങ്കിൽ മരുന്നിൻ്റെ ഉഗ്ര ഇതായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ആ വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. തിരുത്തിൻ്റെ മുകളിൽ വരെ ആൾക്കാർക്ക് വീടുകൾക്ക് പരിക്കുണ്ട്. പള്ളിയുടെ ബേക്കലി, കുണ്ടന്നൂർ പള്ളിയുടെ ബേക്കലി നിരവധി വീടുകൾക്ക് ജനലയിൽ പോയെന്നും പറയുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പോയി കണ്ടിട്ടില്ല. തിരുത്തിൻ്റെ മുകളിൽ നിന്നും ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓടും ഒക്കെ ഇളകി കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. പുല്ലിന് തീ പിടിക്കുന്നത്, തീ കത്തുന്നത് പണിക്കാർ കുളിച്ചു വരുമ്പോൾ കാണുന്നതായിട്ടാണ് ഇവിടെ പ്രാഥമികമായി ലഭിച്ച വിവരം. എന്തായാലും നിയന്ത്രണത്തിലാണ്. പോലീസ്, ഫയർഫോഴ്സ്, എല്ലാ സർക്കാർ സംവിധാനവും, റവന്യൂ ഉൾപ്പെടെയുള്ള പൂർണ്ണമായും സർക്കാർ സംവിധാനം ഇവിടെ ഓടിയെത്തി നാട്ടുകാരുടെ സഹായത്തോട് തന്നെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന നിലയാണ് ഇവിടെ ഉള്ളത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അകത്ത് ആളുകളില്ല എന്നുള്ളതാണ് കാണുന്നത്. പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. ഈ കാലാവസ്ഥയുടെ ആവുന്ന വിചാരിക്കുന്നത്. നല്ല ചൂടും സംഗതിയൊക്കെയാണ് ഇപ്പോൾ അതിലുള്ളത്. എന്താണ് സംഗതി എന്ന് വിശദമായി നോക്കിയെങ്കിലാണ് പറയാൻ കഴിയുക. ഗുരുതര പരിക്കേറ്റ മണികണ്ഠനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജനപ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കുണ്ടന്നൂർ സ്വദേശി ശ്രീനിവാസന്റെ പേരിലാണ് ലൈസൻസ് ഉള്ളത്. വീടുകളൊക്കെ കുറെ ദൂരെയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്തായതുകൊണ്ട് ആൾക്കാർക്ക് ചുറ്റുമുള്ള ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റൂ. മറ്റു സുരക്ഷ പാലിച്ചു എന്നുള്ളത് നമ്മൾ അങ്ങനെ പരിശോധിച്ചിട്ടില്ല. എല്ലാം ഇപ്പോൾ കത്തിപ്പോയിരിക്കുകയാണ്. ആക്ച്വലി മിക്സ് ചെയ്യാൻ സ്ഥലത്തും അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും ഉണ്ടാക്കുന്ന സ്ഥലത്തും ഒക്കെ അത് തൊഴിലാളികളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് അശുദ്ധമായി കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ തീയോ അപ്പോൾ സിഗരറ്റോ അല്ലെങ്കിൽ പുകയോ മറ്റേതെങ്കിലും തരത്തിൽ ചൂട് കൊണ്ട് വേണമെങ്കിൽ തീ പിടിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സ്പാർക്കോ തീയോ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അത് വെച്ചിരിക്കുന്ന അപ്പോൾ നിരത്തി നിരത്തിയാണ് അടുക്കിയെടുക്കി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റയടിക്കലാണ് കത്തിപ്പോവാം. അതാണ് അതിനൊരു മിക്സ് ചെയ്യുന്ന ഷെഡും സ്റ്റോറേജ് ഷെഡും ഒക്കെ മാറ്റി മാറ്റി വെക്കണം. അതിനനുസരിച്ച് അവർ പാലിക്കണം. നമുക്കിപ്പോൾ അറിയില്ല, ഒന്നും അവിടെ കാണാനില്ല. CCTV ന്യൂസ്, എരുമപ്പെട്ടി. സ്ഫോടനത്തിൽ നടുങ്ങി കുണ്ടന്നൂർ ഗ്രാമം. നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ചില്ല് തകർന്ന് വീണ് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. വൈകിട്ട് 5 മണിയോടെയാണ് കുണ്ടന്നൂരിലെ വെടിക്കെട്ട് സാമഗ്രി നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായത്. 2 തവണയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള അത്താണി, വടക്കാഞ്ചേരി, കുന്നംകുളം, പഴഞ്ഞി പ്രദേശങ്ങളിലേക്ക് സ്ഫോടന ശബ്ദം കേട്ടതായും അനുഭവസ്ഥർ പറയുന്നു. നിരവധി വീടുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കിലോമീറ്ററോളം ദൂരമുള്ള കുണ്ടന്നൂർ തുരുത്തിലും കുമ്പളങ്ങാട് റോഡിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. വീടുകളുടെ വാതിലുകളും ജനൽ ചില്ലുകളും തകർന്നു വീണു. സ്ഫോടന സ്ഥലത്ത് നിന്ന് സിമന്റ് കട്ടകളും കല്ലുകളും 1.5 കിലോമീറ്റർ ദൂരത്തിൽ തെറിച്ചു വീണിട്ടുണ്ട്. സിമന്റ് കട്ട വീണ് വീടിന്റെ ടെറസിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കുണ്ടന്നൂർ തുരുത്തിൽ ചാലശ്ശേരി വീട്ടിൽ റോഷിയുടെ മകൾ 6 വയസ്സുള്ള ഇവാനിയുടെ കൈയിനു മുകളിലേക്ക് ജനൽ ചില്ല് തകർന്നു വീണ് മുറിവേറ്റു. സ്ഫോടന ശബ്ദത്തിൽ ഒരു കുട്ടിക്ക് ബോധക്ഷയം അനുഭവപ്പെട്ടതായും പറയുന്നു. കുണ്ടന്നൂരിലെ കോൺവെന്റിലും സ്കൂളിലും ചില്ലുകൾ തകരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്ത് 5 മീറ്റർ ആഴത്തിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റ വെടിക്കെട്ട് തൊഴിലാളി ആലത്തൂർ കാവശ്ശേരി സ്വദേശി മണികണ്ഠന്റെ നില ഗുരുതരമാണ്. 100 കണക്കിന് പേരാണ് സ്ഫോടനം നടന്ന കുണ്ടന്നൂർ പാടശേഖരത്തിൽ എത്തിയത്.